അസ്സലാമു അലൈക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ അംസാഞ്ചുമുക്കിൽ രണ്ടത്താണ്. കുറഞ്ഞ പൈസ കൊണ്ട് സോളാർ എങ്ങനെ വീട്ടിൽ സജ്ജീകരിക്കുക എന്ന് പരിചയപ്പെടുത്തണം. ഇഷ്ടംപോലെ സോളാർ പദ്ധതി ഉണ്ടെങ്കിലും പാവപ്പെട്ട സാധാരണക്കാർക്ക് കുറഞ്ഞ പൈസ കൊണ്ട് സോളാർ വീട്ടിൽ ഒരുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടറും ഇല്ല, ബാറ്ററി ഇല്ല, സോളാർ ഒന്നും ഇല്ലാത്തവർക്ക് ആണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മാർക്കറ്റിൽ കിട്ടും 7 ആമ്പിയർ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി മേടിക്കാം. ഇന്ന് UPSനൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കടകളിൽ കിട്ടും. ഇതിനൊരു 700-800 റേഞ്ചിലായിരിക്കും. കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞാണ് 650-700, കൂടുതലൊക്കെ 700-800 വരെ ഉള്ള ഒരു ബാറ്ററിയാണ്. ഇത് കൂടുതലുണ്ടാവും കേട്ടോ. 7 ആമ്പിയർ 12 വോൾട്ട് അഥവാ ആമ്പിയറെ ഗുണിക്കണ വോൾട്ട് സമ വാട്ട്സ് അത്ര ഉണ്ടാവും ഇതിനകത്ത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ 7 ആമ്പിയർ × 12 70 ഏകദേശം ഒരു 80 വാട്ട്സ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനർത്ഥം. 80 വാട്ട്സ് ഉള്ള ഇതിലേക്ക് നമുക്ക് വളരെ ചെറിയ ഒരു പാനൽ മതി. ഒരു 30 വാട്ട്സിൻ്റെ പാനൽ ഇതാ എൻ്റെ ഇതിലുണ്ട്. 1500 രൂപ എന്ന് മാർക്കറ്റിൽ വരും ഈ ഒരു പാനലിന്. 12 വോൾട്ട് 30 വാട്ട്സാണിത്. 30 വാട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു 1500 രൂപ മാർക്കറ്റ് കിട്ടും. എത്രയും നമുക്ക് അതിൽ ആ ബാറ്ററി സ്റ്റോർ ചെയ്യാൻ നോക്കാം. നമുക്ക് ബാറ്ററിയിൽ ഒരു 80 വാട്ട് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. ഇതിലൊരു 30 ഒരു സമയം കിട്ടും. ഒരു ഫുൾ ഡേ ആണെങ്കിൽ 4, 3, 12, 120 വാട്ട്സ് വരെ ഈ ഒരു പാനലിന് കിട്ടും. ഇതാണ് ഉപയോഗിച്ചോളി. എന്നാൽ പകൽ കുറച്ച് ആവശ്യത്തിന് എന്താ ഉപയോഗിച്ച് ബാക്കി 80 വാട്ട് രാത്രി ഇരിക്കും. 120 വാട്ട് കിട്ടും ഇന്ന് കേട്ടോ. അഥവാ സോളാറിൻ്റെ എത്ര വാട്ട്സ് × 4 ആണ് ഒരു ആവറേജ് കണക്ക്. അത് എല്ലാ സോളാറും അങ്ങനെ തന്നെ. 100 വാട്ടിൻ്റെ സോളാർ ആണെങ്കിൽ ഒരു ദിവസം അതിൽ നിന്ന് 400 വാട്ട്സ് കിട്ടും. അതാണ് അതിൻ്റെ കണക്ക്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പിന്നീട് ടെക്നിക്കൽ ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം അത്രയും മനസ്സിലാക്കുക, ഏത് സോളാർ പാനലാണെങ്കിലും ആ വാട്ട്സ് ടൈം എത്ര ഇരിക്കണോ × 4 അഥവാ ഒരു മണിക്കൂറിലാണ് എഴുതിയിട്ടുള്ളതെങ്കിലും നമുക്ക് 8 മണിക്കൂറും 12 മണിക്കൂറൊന്നും കിട്ടില്ല. ഒരു 4 മണിക്കൂർ ആവറേജ് എടുത്തതാ, 8 ആവറേജിൻ്റെ പകുതി എടുത്തതാണ്. എനിവേ × 4 1000 വാട്ട് സോളാർ പാനൽ നിന്ന് ഒരു ദിവസം 4000 വാട്ട് കിട്ടും. 4 യൂണിറ്റ് കിട്ടും. അപ്പോൾ 30 വാട്ട്സിൽ നിന്നും ഇത് 4, 3, 12, 120 വാട്ട്സ് നിങ്ങൾക്ക് ഇതിന്ന് കിട്ടും. അങ്ങനെ 120 വാട്ട്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. 80 വാട്ട് ഇതിലിരിക്കും. എന്നാൽ കുറച്ച് ബാക്കി ഉണ്ടാകും, നമുക്ക് പകൽ സമയത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് തീർക്കാം. രാത്രി 80 വാട്ട് ഇത് നമുക്ക് എടുക്കാൻ കിട്ടും. ഓക്കെ, ഇനി അതിനേക്കാളും കുറച്ചുകൂടി ഒരു വലിയ സിസ്റ്റം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ചാർജിങ് സംവിധാനം പറഞ്ഞുതരും. കുറച്ചുകൂടി വലുത് ഇപ്പം എൻ്റെ അടുത്തുണ്ട്. 40 AH 12 വോൾട്ടിൻ്റെ ബാറ്ററി. ഇത് 2500 രൂപ 3000 രൂപയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 12 വോൾട്ട് 2500 ഇപ്പം 3000 രൂപ. 40 ആമ്പിയർ എന്ന് പറയുമ്പോൾ 40 × 12 എത്രയായി? 40 × 10 = 400, 460 അല്ലേ. 4 × 8 = 480 വാട്ട്സ്. 480 വാട്ട്സോളം ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് വെറുതെ 500 കണക്കാക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരു 1/2 യൂണിറ്റ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 1/2 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് വലിയൊരു പാനൽ വേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് ഇത് 100 വാട്ട്സിൻ്റെ ഒരു പാനലാണ്. 12 വോൾട്ട് 100 വാട്ട്സിൻ്റെ പാനൽ. 100 വാട്ട്സിൻ്റെ പാനൽ ഒരു ദിവസം എത്ര കിട്ടി? നേരത്തെ കണക്ക് പ്രകാരം 400 വാട്ട്സ്. ഓക്കെ, മതി, അത് മതി. കാരണം ആ ബാറ്ററി ഒന്നും ഫുൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു ആവറേജ് ഇപ്പം അതാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി ആണെങ്കിൽ ഈ ഒരു പാനല്, ആ ചെറിയ ബാറ്ററി ആണെങ്കിൽ ചെറിയ ഒരു പാനൽ വെച്ച് നമുക്ക് സോളാർ സംവിധാനിക്കാം. ഇനി നമുക്ക് ഞാൻ പറയാൻ പോണത് പിന്നെ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ട എന്ത് സംവിധാനം. ആ സോളാർ പാനൽ 2 വയർ വന്നിട്ട് റെഗുലേറ്റർ വേണം കട്ട് ഓഫിന്. അതിന് വലിയ MPPT ചാർജർ, PWM ചാർജറൊക്കെ അന്വേഷിക്കുമ്പോൾ 2000 രൂപ, 5000 രൂപ, 10000 രൂപ വില വരും. അതൊന്നും വേണ്ടെന്ന് നോക്കും. നിങ്ങൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്ന് ഓൺലൈനിൽ കിട്ടും. ഇപ്പോൾ ഓൺലൈനൊക്കെ ഓഫാണ്. ഇത് 10 ആമ്പിയർ കറണ്ട് എടുക്കാൻ പറ്റുന്ന, ഏകദേശം 150 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് കൺട്രോളറായിട്ട് ഇതിന് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് 2 വയറുണ്ടാവും കൊടുക്കുക നേരെ സോളാറിൽ നിന്ന്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നേരെ ബാറ്ററിയിലേക്ക്. ബാറ്ററിക്ക് കൊടുക്കുന്നതിന് മുൻപ് ഇവിടെ ഈ ഒരു പ്രീസെറ്റ് ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണോ അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ എത്രയാണ്? നമുക്ക് 14 വോൾട്ടിൽ സെറ്റ് ചെയ്തോളൂ. ഏത്? ഈ ഒരു ബാറ്ററി നമുക്കൊരു 14 വോൾട്ടിൽ കട്ട് ഓഫ് സെറ്റ് ചെയ്തോളൂ. എന്നാൽ നിറഞ്ഞാൽ നിൽക്കും. ചെറിയ ബാറ്ററി ആണെങ്കിൽ അത്ര വേണ്ട, 13.8 സെറ്റ് ചെയ്തോളി. ഓക്കെ, കാരണം 12 വോൾട്ട് കുറച്ച് കൂട്ടി കൊടുക്കണം ബാറ്ററി ചാർജ് ആവണമെങ്കിൽ. ഒരു 14 വോൾട്ട് ഉണ്ടെങ്കിൽ ഇത് ചാർജ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു റെഗുലേറ്ററുമായി 14 വോൾട്ട് ഈ പ്രീസെറ്റ് ഉപയോഗിച്ച് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ബാറ്ററി നിറഞ്ഞാൽ കട്ടാവും. അപ്പോൾ സോളാറിൽ നിന്ന് വരുന്ന വൈദ്യുതി മാക്സിമം നമുക്ക് കിട്ടും. ഇതൊരു MPPT ചാർജർ പോലെ പ്രവർത്തിക്കും. ഇത് 2 മോഡൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് ഇതിൻ്റെ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ എന്നതിൻ്റെ പേര്, ടെക്നിക്കൽ പേര് എന്ത്? ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ. ഇത് എൻ്റെ 10 ആമ്പിയർ അല്ലെങ്കിൽ ഒരു 150 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന ഈ കപ്പാസിറ്റിയുള്ള ഈ സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഒരു 300 രൂപ 500 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനിലൂടെ കിട്ടും.
കുറഞ്ഞാൽ 300, 500, 600 വരെ മാക്സിമം പോകും, അത്രേ വരൂ. ഇതിന് പെട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ രണ്ട് വയർ ഇന്ന്, രണ്ട് വയർ ഔട്ട് ഇട്ടാൽ, അഥവാ ഇന്ന് നേരെ സോളാർ പാനലിലേക്ക് ഔട്ട് നേരെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടാൽ ഓട്ടോമാറ്റിക്കുമായി ചാർജറായി കൺട്രോളറായി എവറിത്തിങ് ഓക്കെ. അതാ വലിയ ബാറ്ററിക്കും ചെറിയ ബാറ്ററിക്കും ഇതന്നെ ഉപയോഗിച്ചോളി. ഇതാണ്. പിന്നെ ഞാൻ അതേ ഒരു ഫ്ലെക്സിബിളായ ഒരു പാനൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ വളക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു പന്തലിടണമെങ്കിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു പന്തലിടണം, ഒരു ഷെഡ് പണിയണം, വളച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ നമുക്ക് ഇതൊക്കെ വളഞ്ഞാലൊന്നും പൊട്ടാത്ത പാൻ. പക്ഷെ ഇതിന് റേറ്റ് കൂടുതലാണ്. ഇതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ കോമൺലി അവൈലബിൾ അല്ല. അത് ഓൺലൈനിലൂടെ വരുത്തുന്നതാണ്. ഇതിൻ്റെ റേറ്റ് സാധാരണ ഇതിനേക്കാൾ കൂടുതലാണ്. കുറയട്ടെ, കുറച്ച് കഴിഞ്ഞാൽ കുറയും. ഇനി ഇപ്പോൾ 12 വോൾട്ട് നമ്മൾ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞു, അതോടൊപ്പം തന്നെ സോളാറും വെച്ചു ഒക്കെ വെച്ച്, ഇനി എന്താണ് നമുക്ക് അതിലേക്കുള്ള വയറ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല വയറ് ആയിരിക്കണം, കുറച്ച് ഗേജ് ഉള്ള വയറ്. മിനിമം ഈ സോളാർ വയറൊക്കെ 1.5 mm വയറിട്ടോളൂ നിങ്ങൾ. 1.5 mm നഷ്ടമില്ലാതെ കിട്ടും. കാരണം മേൽക്കൂരയിൽ നിന്നിട്ട് ഇറങ്ങണമെങ്കിൽ 10 m, 20 m ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് നല്ല ഗേജ് വേണം. മിനിമം 1.5 mm വയറ്. സാധാരണ ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് മേടിച്ചോ. DC വയർ സ്പെഷ്യൽ കിട്ടും, വില കൂടുതലാണ്. നമുക്കിപ്പോൾ ഇത് മതി, ചെറിയ പർപ്പസ് അല്ലേ. ആ ഹൈ കോസ്റ്റ്ലി ഉള്ള സാധനമൊന്നും വേണ്ട. സാധാ 1.5 കറണ്ടിൽ ഉപയോഗിക്കുന്ന 1.5 mm വയർ. ഇനി സോളാർ പാനൽ, അത് മാത്രമല്ല വളരെ ചെറിയ പാനലൊക്കെ ഒന്ന് മാർക്കറ്റിലുണ്ട് കേട്ടോ. ഇത് 2 watts സോളാർ പാനലാണ്. ഒരു മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വിശദ വിവരമുണ്ട്. പിന്നെ അതെ 1 watts സോളാർ പാനൽ കുട്ടികൾക്കൊക്കെ ബാറ്ററി ചാർജ് ചെയ്ത് കളിക്കാനൊക്കെ ഉള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടാക്കി ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇതും സോളാർ പാനൽ തന്നെയാണ്. ഇന്ന് സാധാരണ സോളാർ പാനലുകളൊക്കെ 24 വോൾട്ട് സ്റ്റാൻഡേർഡാണ് ഇപ്പം കോമൺ ആയിട്ട് അവൈലബിൾ ഉള്ളത് കേട്ടോ. 24 വോൾട്ട് 250 വാട്ട്സിന് മീതിയാണ്. 250 ഒന്നും ഇപ്പം കിട്ടുന്നില്ല. 300, 350, 400, 500 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈസ് ഒരേപോലെ ഒരു സൈസായിരിക്കും, അതിൻ്റെ പവർ ഇങ്ങനെ കൂടുകയാണ്. പെർ വാട്ട്സിന് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 25 രൂപ മുതൽ 30 രൂപ വരെയാണ്. അത് കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് കൂടാം കുറയാം. ഏതായാലും അത് നിങ്ങൾ ഇഷ്ടം പോലെ മേടിക്കുക. ഞാൻ ചെറിയ പാനലിനെ പറ്റിയാണ്. ചെറിയ പാനലൊന്നും തന്നെ 25 രൂപ, 30 രൂപക്ക് ഇത് ഇപ്പോൾ വാട്ട്സ് കിട്ടില്ല. കാരണം ഇവിടെ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു പാനൽ 30 വാട്ട്സാണ്. 30 വാട്ട്സിന് ഇരിക്കുന്നത് 30 വാട്ട്സിന് 1500 രൂപ വരും. അപ്പോൾ 50 രൂപ വന്നു ഏറെക്കുറെ അല്ലേ നമ്മുടെ ഒരു വാട്ട്സിന്. അങ്ങനെ കൂട്ടരുത്, കൂടുതൽ എടുക്കുമ്പോഴാണ് കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നത്. അപ്പോൾ ചാർജറായി, സോളാർ പാനലായി, ബാറ്ററിയായി. ഇനി ഒരു ഇൻവേർട്ടർ വേണം. സത്യത്തിൽ ഒരു വെളിച്ചത്തിന് ഒരു ഇൻവേർട്ടർ വേണ്ട, അതും പൈസ ലാഭിക്കാം. നിങ്ങളെ വീട്ടിൽ മൊത്തം ബൾബ് കത്തിക്കാൻ 12 വോൾട്ടിന്റെ ബൾബുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ പൈസക്ക്. ഇത്തരം LED കൾ ഇന്ന് ഇലക്ട്രോണിക് കടയിൽ പോയാൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് തരും. ഇതൊക്കെ 5 watts ഈ ബൾബിന് ഏറിയാൽ ഒരു 20 രൂപ, 25 രൂപ വരുള്ളൂ. ഒറ്റ വാട്സ് ഇതേ 10 watts, 15 watts ഈ ഒരു LED ക്ക് വെറും 15 രൂപ, 20 രൂപക്ക് ഇന്ന് ആവറേജ് കിട്ടും. ഇതൊന്നും ഒരിക്കലും ഫ്യൂസായി പോകില്ല. 12 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ആ ബാറ്ററിക്ക് അങ്ങ് കൊടുക്കുക, ഷോക്ക് അടിക്കില്ല. ഇതിൽ ഞാനൊരു ചെറിയ റെസിസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, 4.7 ohm കേട്ടോ. ഇങ്ങനെ നേരിട്ട് കൊടുക്കരുത്, കാരണം ഇതിൻ്റെ ലൈഫ് കുറയും. ഇതാ ഇതും അതേപോലെ ഞാൻ ഒരു ചെറിയ റെസിസ്റ്റർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, 4.7 ohm 2 watts. ഇതും 2 രൂപക്ക് മാർക്കറ്റിൽ കിട്ടും. ഇതിപ്പോൾ അസംബിൾ ചെയ്തെടുത്തതാണ്. അതുപോലെ വേറെ ഇതാ 12 വോൾട്ടിൻ്റെ ഡൽഹിയിൽ അസംബിൾ ചെയ്യുന്ന ഒരു തരം ബൾബാണ്. ഇതും 20 രൂപയുള്ളൂ. 3 ബൾബുകളൊക്കെ കൂടി 10 watts, നല്ല ബ്രൈറ്റാണ്. ഇതുപോലെയാണ് കിട്ടും. ഇവിടെ ഒരു സ്വിച്ചൊക്കെ ഉണ്ടാവും. വെറും 20 രൂപക്ക് ഇതൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ബൾബുകൾ മതി നമ്മുടെ വീട്ടിൽ. സാധാരണ 1.5 mm വയറിട്ടിട്ട് ഓരോരോ സ്വിച്ചും വെച്ച് കൊടുത്താൽ വീട് ചെറിയൊരു വീട്ടുകാർക്ക് ഈ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ഇത് കത്തിക്കാൻ. ഞാനത് കത്തിച്ച് കാണിച്ചു. ഇതിപ്പോൾ കംപ്ലീറ്റ് വയർ ചെയ്ത് കഴിഞ്ഞു. ആസിറ്റ് ഉണ്ടാവും ശരിക്കുമ്പോൾ നോക്കണം. ഇതൊക്കെ ലെഡ് ആസിറ്റ് ബാറ്ററിയാണ്. ഇത് കണ്ടോ നല്ല ബ്രൈറ്റ് ഉണ്ട് ഇതിന്. 10 വാട്ട്സ് ഒന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഒരു ബ്രൈറ്റ് ഉണ്ട്. കണ്ടില്ല എന്തൊരു പകലാണ് ഇത്, നല്ല ബ്രൈറ്റാണ്.
ഇത് അത്ര ബ്രൈറ്റ് ഇല്ല, ബ്രൈറ്റ് കമ്മിയാണിത്. ഇതാണ് ഏറ്റവും നല്ല ബ്രൈറ്റ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ തൊടുകയൊക്കെ ചെയ്യാം, ഷോക്ക് അടിക്കൂല. വളരെ വിശദമായി 12 volt വയറിങ്ങിനെ കുറിച്ച് ഞാൻ നല്ലൊരു ഇത് വയറിട്ടാണ് കേട്ടോ. പിന്നെ ഒരു വീഡിയോ ഞാൻ അതുന്നുണ്ട്. 12 volt വയറിങ്ങിനെ കുറിച്ചുള്ള ഒരു DC വയറിങ് വീഡിയോ ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ വിശദവിവരം വയർ എങ്ങനെ ചെയ്യാന്നുള്ളത്, അങ്ങനെ. ഇതിപ്പോൾ വയറിങ് ഒന്നും വേണ്ട, നേരിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇതിനെ കൊണ്ടെടുക്കുക ചെയ്യാം, നമുക്കൊരു എമർജൻസി ആയി കൊണ്ടെടുക്കാനൊക്കെ ഇത് മതി. ഇതിലിങ്ങനെ ചാർജ് സോളാർ എന്ന് ചെയ്താൽ മതി. ഈ ഫുട്പാത്തിലെ ബിസിനസ്സുകാർക്ക് തട്ടുകടക്കാർക്കൊക്കെ ഇത് ബെസ്റ്റാ. എന്തിനാ ഒരു ഇൻവെർട്ടറൊക്കെ മേടിക്കണത്? പിന്നെ ഇങ്ങനെ ബൾബ് അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ചൂടാവും, ഇത് ചൂടാകുമ്പോൾ പെട്ടെന്ന് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പീസ് ഇവിടെ വെച്ചിട്ട് നെട്ടുമ്പോൾ ഇട്ടാൽ നല്ല ലൈഫ് കിട്ടും ഇതിന്. ഇവിടെ സ്ക്രൂ ഇട്ടാൽ മതി, നല്ല പിന്നെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഈ ചൂട് ഇങ്ങനെ എയറിലേക്ക് പോയിക്കോളും, പെട്ടെന്ന് ചീത്തയാവില്ല. ഇനി ഈ ടൈപ്പ് ആണെങ്കിലും ഇതിവിടെ ഓട്ടേക്ക് ഉണ്ട്, ഹോളുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ ഒരു സാധനം ഇട്ടുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ലൈഫ് ഇതിന് കിട്ടും. ഇനി അതിലൊരു ഹോൾഡറൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ബൾബിൻ്റെ 12 volt സാധാ ഹോൾഡറുള്ള ബൾബിൻ്റെ പീടികയിൽ നിന്ന് ചോദിച്ച് മേടിക്കണം. നമ്മുടെ വണ്ടിയിലകത്തുള്ള ഓട്ടോമൊബൈൽ കടയിലൊക്കെ ഒരുപാട് ബൾബുകളുണ്ട് 12 volt, ഒക്കെ DC 12 ബാറ്ററി കാറിൻ്റെ. അത് മേടിച്ച് അങ്ങനെ വയർ ചെയ്ത് സ്വിച്ചും കൊടുത്താൽ നമ്മളെ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലാതെ എത്രയോ മണിക്കൂറുകൾ കത്തും. ഇപ്പോൾ ഈ ഒരു ബൾബാണ് എങ്കിൽ ഇത് മാക്സിമം 10 watts കറണ്ട് എടുക്കുന്നുള്ളത്. ഇതൊരു 12 volt കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 10 minutes ഇട്ടാൽ 100 watts ആവുന്നുള്ളൂ. നമുക്ക് 400 watts 500 watts 400 watts എന്തെല്ലാം ബാറ്ററിയിലുണ്ട്. അപ്പോൾ എത്ര ബൾബ് കൊടുക്കാൻ നോക്കി നിങ്ങൾ. നേരം പുലരുന്ന വില ഒരു 4-5 bulbs ഇങ്ങനെ കത്തിച്ചൂടെ. അതിനെന്തിനാ വലിയൊരു ഇൻവെർട്ടറൊക്കെ? കറണ്ട് ബില്ല് വേണ്ടേ? കറണ്ടിൻ്റെ ലൈനേ വേണ്ട. കറണ്ട് പോകില്ല, കറണ്ട് വരില്ല, ഷോക്ക് അടിക്കില്ല, വോൾട്ട് കുറയില്ല, വോൾട്ട് കൂടില്ല, കറണ്ട് ബില്ല് കൂടുതൽ വന്നാൽ നമ്മൾ ചൂടാവില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു DC LED ബൾബിന്. പിന്നെ ഈ ബൾബിൻ്റെ ലൈഫ് ഭയങ്കരമാണ്, സാധാ ഫിലമെൻ്റ് മാതിരിയല്ല. ഈ LED ബൾബ് പോകില്ല, കാരണം ഇത് അങ്ങനെയല്ല. ഇത് കറക്റ്റ് ഒരു 12 കൊടുത്താൽ പിന്നെ അത് പോവില്ല, കാരണം ഇതിന് കൂടുതൽ ഇനി വരുന്നില്ല. ബാറ്ററി നിന്നല്ലേ ലൈൻ വോൾട്ട് കൂടിയോ കുറയോ മിന്നൽ വൈദ്യുതി കയറിയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് നല്ല ലൈഫാണ്. ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെയാണ്. കാരണം LED ബൾബുകൾ എത്രയോ ചൈനീസ് ബൾബ് നമ്മൾ മേടിച്ച് 1 കൊല്ലാവുമ്പോൾ അതിന് കേട് വന്നിട്ട് വലിച്ചെറിയും. ഈ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊന്ന് കുഴിച്ചു വെക്കുന്നു നിങ്ങൾ, അടുത്ത തലമുറക്ക് LED ഇങ്ങനെ പൊന്തി വരും. ബൾബുകൾ വേസ്റ്റ്, LED വേസ്റ്റ്, ബൾബ് വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, അത് തടയാൻ ബെസ്റ്റ് മാർഗം ഇതാണ്. എല്ലാ കുട്ടികളോടും വീട്ടിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എങ്കിലും നിങ്ങൾ കറണ്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറയും. പിന്നെ ഒരു ചെറിയൊരു ഐഡിയ പരിചയപ്പെടുത്തണം. ഇങ്ങനത്തെ UPS മാർക്കറ്റിൽ കിട്ടും 1800 rupees, 1500 rupees, 2000 rupees താഴെ. ഇതിനകത്ത് എന്തുണ്ട്? ഇതുപോലത്തെ ഒരു 7 AH ബാറ്ററി ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ട് ഇതിൽ നിന്നും ഒരു 2 wires ആ ബാറ്ററിയുടെ പാരലായ വയർ പുറത്തേക്കൊണ്ട് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചാർജർ സോളാറും അതിനേക്കാണ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 220 volt കിട്ടും. ഈ 220 volt നിങ്ങൾക്ക് ഒരു ഫാനൊക്കെ ഓടിക്കാം, അത്യാവശ്യം 220 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. അങ്ങനെ ഒരു UPS കാശുള്ളവന് ഇതൊരു എണ്ണം ഇങ്ങനെ മേടിച്ച് പൊളിച്ചാൽ സംഗതി നടക്കും. ബാറ്ററി മേടിക്കണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതും കൊണ്ട് വാങ്ങുക, തുറക്കുക, ബാറ്ററിയുടെ DC വയറിന് പാരലായി 2 wires പുറത്തേക്കിടുക. നേരെ ഞാൻ നേരത്തെ പറഞ്ഞ സോളാർ കൺട്രോളർ എന്ന് പറഞ്ഞ ചാർജർ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് LED ബൾബും കത്തിക്കാം. പിന്നെ 220 എമർജൻസി ആയിട്ട് ഒരു ഫാനൊക്കെ വേണം ഇതിൽ വെക്കാം. അപ്പോൾ ഈ വലിയ 40 AH ഒരു വലിയ ബാറ്ററി മിനിമം വേണം എങ്കിൽ നമുക്ക് ഒരു ഫാനൊക്കെ, ഒരു ടേബിൾ ഫാനൊക്കെ ഒരു കുറച്ച് സമയം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. എന്നാലും വലിയൊരു ഇൻവെർട്ടറിൻ്റെ ചിലവ് ഇല്ല. പിന്നെ 12 volt 100 watts ഒക്കെ ഉള്ള 220 volt കിട്ടുന്ന കുഞ്ഞ് ഇൻവെർട്ടർ 1000 rupees 1500 rupees ഇൻവെർട്ടറൊക്കെ മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തിരൂർ ഫോറിൻ മാർക്കറ്റിലൊക്കെ പോയാൽ 12 volt കൊടുത്താൽ ഒരു 250 watts ലോഡ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ഇൻവെർട്ടർ ഉണ്ട്, 1000 rupees 1500 rupees കിട്ടും. എനിക്ക് തോന്നുന്നു അതിനാ ലൈഫ് നമ്മുടെ ഈ സാധനത്തിന്. ഞാൻ പറഞ്ഞ UPS അതിനകത്തൊരു ബാറ്ററിയും കിട്ടി, ഒരു 300 watts ഇൻവെർട്ടറും കിട്ടി, പ്ലസ് നമുക്കത് ഒരു UPS ആയിട്ട് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറൊക്കെ കേട് വരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ പർപ്പസ് മൾട്ടി പർപ്പസാണ്. അപ്പോൾ പൈസ നഷ്ടപ്പെടുന്നില്ല, പിന്നെ അതിനുള്ളിൽ ട്രാൻസ്ഫോമറൊക്കെ പെട്ടെന്ന് ചീത്തയാവില്ല. ഏതായാലും ഒരുപാട് പിന്നെ കുഞ്ഞു ബാറ്ററിയൊക്കെ റീചാർജബിൾ ബാറ്ററി മാർക്കറ്റിൽ കിട്ടും. 400 rupees 300 rupees 200 rupees ഒക്കെ ഇതുപോലത്തെ ബാറ്ററിയൊക്കെ കിട്ടും. അങ്ങനത്തെ ബാറ്ററിയൊക്കെ ആണെങ്കിൽ
കുഞ്ഞ് സോളാർ പാനലുകളും കിട്ടും. ഇങ്ങനെയൊക്കെ ചാർജ് ചെയ്തിട്ടൊക്കെ ചെറിയ ചെറിയ എമർജൻസിയോ ടോർച്ചൊക്കെ ഉണ്ടാക്കാനും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും. ഏതായാലും ഈ ഒരു പ്രോഗ്രാം ഇഷ്ടമായ മറ്റുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. ഇപ്പൊ ഒക്കെ വെക്കേഷനാണ്, കുട്ടികളും ആൾക്കാരൊക്കെ വീട്ടിനകത്താണ്. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തി പഠിക്കാൻ വേണ്ടി നല്ല സമയം ഉപയോഗിക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ചുമുക്കിൽ എന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ ക്ലാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്, ഒരു ഓൺലൈൻ ക്ലാസ്. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ തീർക്കുന്ന ഒരു സെഷൻ ഞാൻ വാട്സപ്പിലൂടെ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിനുള്ള വീഡിയോ ഒക്കെ കാണുക, എന്നിട്ട് സംശയം ചോദിക്കുക. ഇനി കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്പർ ഒരിക്കൽ കൂടി 9447017212 എന്ന നമ്പറിലേക്ക് അഞ്ചുമുക്കിൽ എന്ന് വാട്സപ്പ് ചെയ്യുക. അഞ്ചുമുക്കിൽ എന്ന് സി എച്ച് ആണ്, അഞ്ചു ANCHUMUKKIN. ഇത്രയും മെസ്സേജുകൾ അടുത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. അംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്.